സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ഉലക നായകൻ കമലഹാസൻ, ഈ രണ്ട് നടന്മാർ ഇന്ത്യൻ സിനിമയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ട് നടന്മാരാണ്. ഇതുപോലെ അതായത് ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ട് നടന്മാർ എടുക്കുകയാണെങ്കിൽ, അതായത് രജനി കമൽ ഇവരെ പോലെ ടോപ്പായിട്ട് നിൽക്കുന്ന ആരെ എടുത്താലും ഇവരുടെ ലെവലിൽ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഉണ്ടാവില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളൊരു ടോപ്പായിട്ട് നിൽക്കുന്ന, അതായത് ഇൻഡസ്ട്രിയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പുള്ള നടന്മാർ വേറെ ഇല്ല. കാരണം അത്രയ്ക്കും ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിൽ. അറിയാലോ, തമിഴ് ഇൻഡസ്ട്രിക്ക് ആദ്യമായിട്ട് ശിവാജി ഗണേശൻ, എം ജി ആർ ഒക്കെ ഉണ്ടായ കാലത്ത് അവരായിരുന്നു ടോപ്പ്. വലിയ സ്റ്റാറായിട്ട് നിന്നിരുന്ന കാലത്താണ് കമലഹാസൻ വന്നത്, അതായത് സെവന്റീസിൽ. കമലഹാസൻ അപ്പോഴത്തേനൊക്കെ വലിയ സ്റ്റാറായി. ഏകദേശം ഇൻഡസ്ട്രിയൽ ഹിറ്റൊന്നും അടിച്ചില്ല എങ്കിലും ആ സമയത്ത് വലിയൊരു സ്റ്റാർ നിലയിൽ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് രജനികാന്ത് വരുന്നത്, ഒരു വില്ലൻ വേഷം ചെയ്യാനാണ് വരുന്നത്. അങ്ങനെ വന്നു രജനികാന്തിനോട് കമലഹാസൻ തന്നെ പറഞ്ഞു, നിങ്ങളിങ്ങനെ വില്ലൻ വേഷം ചെയ്തു പോകരുത്, നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു സ്ഥാനം വേണം. അങ്ങനെ കമലഹാസനാണ് രജനികാന്തിനോട് സജഷൻ ചെയ്തത്. അങ്ങനെ ഒരു എയ്റ്റീസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം നയൻറ്റീസ് ഒക്കെ ആവാറാകുമ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് സൂപ്പർ സ്റ്റാർസാണ് ഉണ്ടായത്, ഒന്ന് കമലഹാസൻ, ഒന്ന് രജനികാന്ത്. ഇവരെ രണ്ടുപേരെയും പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല. ആ ഒരു റേഞ്ചിൽ ഇവർ രണ്ടുപേരും ടോപ്പ് സ്റ്റാറായി. ഏകദേശം കമലഹാസന് മുകളിൽ വരെ ഒരു സ്റ്റാർഡം എന്ന നിലയിൽ, അതായത് ഒരു സ്റ്റാർ വാല്യൂ എന്ന നിലയിൽ നയൻറ്റീസിലൊക്കെ ആയപ്പോഴത്തേനും രജനികാന്ത് എത്തി. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ രണ്ട് നടന്മാരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. രണ്ടു വെച്ചും കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് നിലവിൽ ടോപ്പിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ബോക്സ് ഓഫീസ് നോക്കാം. അതായത് മുരട്ടുകാളൈ എന്ന് പറയുന്ന പടം, കമലഹാസന് മുന്നെയാണ് രജനികാന്ത് തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റടിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്, സിനിമയൊക്കെ കാണുന്നവർക്കും എല്ലാം ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ സ്റ്റേറ്റിൽ, അതായത് ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റുകാരാണ് ആ പടം ഇറക്കുന്നത്, ഇപ്പോൾ ഒരു തമിഴ് പടമാണെങ്കിൽ തമിഴ്, മലയാളം പടമാണെങ്കിൽ മലയാളം, ആ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന പടമാണ് ആ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കമലഹാസനേക്കാൾ മുമ്പേ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച നടനാണ് രജനികാന്ത്. മുരട്ടുകാളൈ എന്ന് പറയുന്ന പടമാണ് രജനികാന്തിന് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച പടങ്ങൾ. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ്, അതായത് ആ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നിലവിൽ തമിഴിൽ തന്നെ ടോപ്പ് രജനികാന്താണ്. അത് ഏകദേശം 11 എണ്ണം പുള്ളി തമിഴ്നാട് സ്റ്റേറ്റിൽ ടോപ്പ് അടിച്ചിട്ടുണ്ട്. അതായത് അവസാനമായിട്ട് രജനികാന്തിന് ഇൻഡസ്ട്രിയൽ ഹിറ്റ് കിട്ടിയ പടം എന്തിരനാണ്, അതായത് മുരട്ടുകാളൈ മുതൽ എന്തിരൻ വരെ 11 ഇൻഡസ്ട്രിയൽ ഹിറ്റുകളാണ് രജനികാന്ത് നേടിയിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ ഹിറ്റിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ കമലഹാസൻ രജനികാന്തിൻ്റെ ഏകദേശം പകുതിയേ ഉള്ളൂ, 5 എണ്ണമേ ഉള്ളൂ. അവസാനമായിട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്നത് കമലഹാസനാണ്, അത് വിക്രം. ഏകദേശം 182 കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സകലകലാവല്ലവൻ എന്ന് പറയുന്ന പടമാണ് കമലഹാസൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച പടം. അപ്പം ഇൻഡസ്ട്രിയൽ ഹിറ്റിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ രജനികാന്തിന് പകുതിയേ ഉള്ളൂ, ഏകദേശം 5 എണ്ണമേ ഉള്ളൂ കമലഹാസന്. അതിനുശേഷം അവാർഡ്സൊക്കെ എടുത്ത് നോക്കാം. അവാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രജനികാന്ത് കമലഹാസൻ്റെ അടുത്ത് പോലും വരില്ല. കാരണം നാഷണൽ അവാർഡ് തന്നെ 4 എണ്ണം കമലഹാസൻ നേടിയിട്ടുണ്ട്, അതിൽ 3 എണ്ണം മികച്ച നടനുള്ള നാഷണൽ അവാർഡാണ്. അതുപോലെ തന്നെ ഫിലിംഫെയർ അവാർഡ് 19 എണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്, അത് ഇന്ത്യയിൽ തന്നെ ടോപ്പാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിച്ച നടൻ എന്നൊരു, നാഷണൽ അവാർഡ് അല്ല, ഫിലിംഫെയർ വാങ്ങിച്ച നടൻ എന്നുള്ളൊരു റെക്കോർഡ് കമലഹാസനുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യയിൽ 5 ലാംഗ്വേജിൽ അഭിനയിച്ച് മികച്ച നടനുള്ള ഫിലിംഫെയർ നേടിയ എന്ന റെക്കോർഡും കമലഹാസന് സ്വന്തമാണ്. അഭിനയം എന്ന മേഖല നോക്കുകയാണെങ്കിൽ രജനികാന്ത് കമലഹാസന്റെ ഒന്നുമല്ല. അതായത് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് 50 കോടി അടിച്ചത് കമലഹാസനാണ്, അതായത് ഇന്ത്യൻ എന്ന സിനിമയായിരുന്നു. പക്ഷെ 100 കോടി അടിച്ചതും 150 കോടി അടിച്ചതും ആദ്യമായിട്ട് 200 അടിച്ചതും 250 അടിച്ചതും 300 അടിച്ചതും ഇപ്പോൾ 660 വരെ ടോപ്പാണ്. 660 2.0 കളക്ഷൻ ടോപ്പായിട്ട് നിൽക്കുന്ന പടതാണ്. അതായത് 100 കോടി മുതൽ 600 കോടി വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രജനികാന്താണ്. അതുപോലെ തന്നെ ഇപ്പം വിക്രം വന്നു 400 കോടി അടിച്ചു. എന്നാലും വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ രജനികാന്ത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കളക്ഷൻ്റെ റിപ്പോർട്ടിൽ, അതുപോലെ ഇൻഡസ്ട്രിയിൻ്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപടി രജനികാന്ത് മുമ്പിലാണ്. അവാർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് മുന്നിലാണ് കമലഹാസൻ. അഭിനയം നോക്കുകയാണെങ്കിൽ കമലഹാസൻ്റെ പറയാൻ പറ്റത്തില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കമലഹാസൻ്റെ അടുത്തൊന്നും വരത്തില്ല രജനികാന്തിൻ്റെ അഭിനയവും കാര്യങ്ങളും. രജനികാന്തിന് ആക അവാർഡ് കിട്ടിയതിൽ ഏറ്റവും വലിയ അവാർഡെന്ന് പറഞ്ഞാൽ ഫിലിംഫെയർ 1 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് അവാർഡും ഏകദേശം 7-8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതാണ് രജനികാന്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അതായത് സ്റ്റേറ്റ് അവാർഡ് നോക്കണ്ട, അവാർഡ് നമ്മൾ പരിഗണിക്കേണ്ട, 7 ഒന്നുമില്ല. ഏകദേശം 2008 ആയപ്പോഴേ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് അവാർഡ് നിർത്തലാക്കി. കാരണം പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അവാർഡല്ല എന്ന ഒരു ഇതുകൊണ്ട് നിർത്തലാക്കി. പിന്നെ കൂടാതെ ഒരു കാര്യവുമുണ്ട്, കമലഹാസന് 19 ഫിലിംഫെയർ അവാർഡുണ്ട്, ഇന്ത്യയിൽ തന്നെ ടോപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ 2000 വർഷം 2000 ശേഷം കമലഹാസൻ എനിക്കിനി ഫിലിംഫെയർ വേണ്ട എന്ന് പറഞ്ഞ് ഫിലിംഫെയർ അതോറിറ്റിക്ക് കത്തെഴുതിയായിരുന്നു. അതായത് 2000 ശേഷം ഇറങ്ങിയ കമലഹാസന്റെ ഒരു പടങ്ങളും ഫിലിംഫെയറിന് പരിഗണിച്ചിട്ടില്ല. അഥവാ പരിഗണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ, ടോട്ടൽ നടൻ എന്ന നിലയിൽ കമലഹാസനാണ് കൂടുതൽ 19 എണ്ണം, പക്ഷേ എ ആർ റഹ്മാനാണ് ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 2000 ശേഷമുള്ള പടങ്ങളെല്ലാം പരിഗണിക്കുമായിരുന്നെങ്കിൽ 25-26 ഫിലിംഫെയറിന് അടുത്തെങ്കിലും കമലഹാസൻ തീർച്ചയായിട്ടും വാങ്ങിയച്ചേനെ. അപ്പം അഭിനയം, സ്റ്റാർ വാല്യൂ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ
അഭിനയത്തിൽ കമലഹാസൻ ഒരുപാട് മുന്നിലും. സ്റ്റാർ വാലിയിൽ നോക്കുകയാണെങ്കിൽ രജനീകാന്തിന് ഏകദേശം അടുത്ത്, അത് സെവൻറ്റീസിലായാലും എയ്റ്റീസിലായാലും നയൻറ്റീസിലായാലും അതിനുശേഷമായാലും രജനീകാന്തിന് ഏകദേശം അടുത്ത് അടുത്തുണ്ട്. രജനീകാന്ത് കുറേയൊക്കെ മുമ്പിൽ പോയിരുന്നു. പിന്നെ സിവിലിയൻ അവാർഡ്സ്, അതായത് നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ഒരു നടൻ എന്ന നിലയിൽ ഈ പത്മവിഭൂഷൺ കിട്ടിയത് രജനീകാന്തിന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ ആർക്കുമില്ല, തമിഴിൽ വേറെ ആർക്കുമില്ല. കാരണം പത്മവിഭൂഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിലിയൻ അവാർഡ്സുകളിൽ രണ്ടാം സ്ഥാനവും ടോട്ടൽ ഇന്ത്യയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡുകളിൽ നാലാം സ്ഥാനവുമാണ്. അതായത് സിവിലിയൻ അവാർഡുകൾ എല്ലാവർക്കും അറിയാലോ, ഏറ്റവും വലുത് ഭാരതരത്ന, രണ്ടാമത് പത്മവിഭൂഷൺ, അത് കഴിയുമ്പോൾ പത്മഭൂഷൺ, അത് കഴിയുമ്പോൾ പത്മശ്രീ. അല്ലാതെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡുകളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ് ഭാരതരത്ന, അത് കഴിയുമ്പോൾ തന്നെ പരമവീര ചക്ര, അങ്ങനെയാണ് പോകുന്നത്. അതിൽ നാലാം സ്ഥാനമാണ് പത്മവിഭൂഷൺ. അത് നേടിയ ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ നടനുള്ളൂ, അത് രജനീകാന്താണ്. കമലഹാസന് പത്മഭൂഷൺ വരെ കിട്ടിയിട്ടുള്ളൂ, പത്മശ്രീയും പത്മഭൂഷണേ കിട്ടിയിട്ടുള്ളൂ. രജനീകാന്തിന് അതുപോലെ തന്നെ പത്മവിഭൂഷണും പത്മഭൂഷണും, അതായത് ടോപ്പാണ് രജനീകാന്ത്. ഈ കാര്യത്തിൽ രജനീകാന്താണ് കമലഹാസൻ എന്ന നടനേക്കാൾ മുൻപിൽ. പിന്നെ ഏറ്റവും വലിയൊരു അവാർഡ് രജനീകാന്തിന് കിട്ടിയിട്ടുണ്ട്, അത് ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡാണ്. അതായത് നാഷണൽ അവാർഡിനൊക്കെ മുകളിലാണ് സിനിമ എന്ന ഒരു മേഖലയ്ക്ക് നൽകുന്നത്. നമ്മൾ ഭാരതരത്ന എന്നൊക്കെ പറയുന്നത് സിവിലിയൻ പുരസ്കാരം, അത് വേറെ റേഞ്ചാണ്. അപ്പം സിനിമ എന്ന മേഖലയ്ക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അത് നേടിയ രണ്ടേ രണ്ട് സൗത്ത് ഇന്ത്യൻ നടന്മാര് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലുള്ളൂ. അതൊന്ന് ശിവാജി ഗണേശനും ഒന്ന് രജനീകാന്തുമാണ്. വേറെ ഒരു നടനും കിട്ടിയിട്ടില്ല, ഭാവിയിൽ കമലഹാസനെ കിട്ടിയേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അഭിനയം, ബോക്സ് ഓഫീസ് റിപ്പോർട്ട്, സിവിലിയൻ പുരസ്കാരം, അതുപോലെ ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് ഒരു നടനെ മാത്രം പറയാൻ പറ്റില്ല. കമലഹാസനും മറ്റു കാര്യങ്ങളിൽ മിടുക്കനാണ്, അതായത് മിടുക്കൻ എന്നല്ല, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, ടോപ്പാണ്. ചില കാര്യത്തിൽ രജനീകാന്ത് ടോപ്പാണ്, പക്ഷേ എല്ലാ മേഖലയിലും ഒരുപോലെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാളേ ഉള്ളൂ, അത് കമലഹാസനാണ്. അതായത് ഇപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും രജനീകാന്തിന് കിട്ടി. കമലഹാസൻ ഉടനെ പത്മഭൂഷൺ കിട്ടുന്നു, അതായത് പത്മഭൂഷൺ കമലഹാസന് കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ കമലഹാസന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് തീർച്ചയായിട്ടും കമലഹാസൻ കിട്ടും. അപ്പം എല്ലാ മേഖലയിലും കമലഹാസൻ ഉണ്ട്. രജനീകാന്ത് അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമലഹാസൻ്റെ അടുത്ത് പോലുമില്ല. അങ്ങനെ രണ്ടുപേരും ഈക്വലായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇതുവരെ നേടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നാഷണൽ അവാർഡ് ഫിലിംഫെയറിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും രജനീകാന്താണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും രജനീകാന്ത് തന്നെയാണ് കമലഹാസനേക്കാളും കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അവാർഡിൻ്റെ കാര്യം അഭിനയം ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ മേഖലയിലും രജനീകാന്തിനാണ് ടോപ്പ്. കമലഹാസൻ ആ കാര്യത്തിലൊക്കെ കുറച്ച് കുറവാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ കമലഹാസൻ മുൻപിലുള്ളൂ. ടോട്ടലി തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിലവിൽ രണ്ടുപേരും ടോപ്പാണ്, ആരെയും നമ്മൾ താൽക്കുന്നില്ല. ഇത്രയൊക്കെയാണ് ഇവർ നേടിയിട്ടുള്ളത്, ഇവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ. നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാത്ത കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല.